ബോക്സിംഗ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന തലമുറകളുടെ പോരാട്ടത്തിൽ ഇടികൂട്ടിലെ ഇതിഹാസം എന്നറിയപ്പെടുന്ന മൈക്ക് ടൈസനെ വീഴ്ത്തി ജേക്ക് പോൾ ജേതാവായി. ടെക്സാസിലെ AT&T സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 79-73 എന്ന സ്കോറിലാണ് ജേക്കിന്റെ ഈ വിജയം. മത്സരത്തിന്റെ 8 റൗണ്ടിലും ഈ യുവതാരത്തിനെതിരെ ടൈസൺ പൊരുതി നിന്നെങ്കിലും ജയം അദ്ദേഹത്തിന്റെ കൂടെ നിന്നില്ല. 3 റൗണ്ട് മുതൽ വ്യക്തമായ ആധിപത്യം പുലർത്തിയാണ് ജേക്ക് മുന്നോട്ട് നീങ്ങിയത്. പലതവണ ജേക്കിനെ അടിച്ചു വീഴ്ത്താൻ മൈക്ക് ടൈസൺ പരിശ്രമിച്ചുവെങ്കിലും പ്രായം അദ്ദേഹത്തെ അതിന് അനുവദിച്ചില്ല എന്നതാണ് സത്യം. സിംഹത്തെ താൻ വീഴ്ത്തിയെന്നും എക്കാലത്തെയും മികച്ച ഇതിഹാസ താരമാണ് താനെന്നുമാണ് ജേക്ക് പോൾ ഈ മത്സരത്തിന്റെ ശേഷം പ്രതികരിച്ചത്. അതേസമയം ഇത് തന്റെ അവസാന മത്സരമല്ലെന്ന് മൈക്ക് ടൈസണും പറഞ്ഞിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ബോക്സിംഗ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമായിരുന്നു ഇത്. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ടൈസൺ വീണ്ടും റിംഗിലേക്ക് എത്തുന്നതിന്റെ ത്രില്ലിലായിരുന്നു എല്ലാവരും. ഈ വർഷം ജൂലൈയിൽ നടത്താൻ നിശ്ചയിച്ച മത്സരമാണ് ഇന്ന് നടന്നത്. ടൈസന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് മത്സരം ഇത്രയും നീണ്ടുപോയത്. ഇന്ന് രാവിലെ 6 മണിക്ക് ഗംഭീരമായ ഈ ബോക്സിംഗ് മത്സരമാണ് നടന്നത്. അമേരിക്കയിലെ ടെക്സാസ് AT&T സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ പ്രീ മാച്ച് പ്രസന്റേഷനിൽ ടൈസൺ എതിരാളിയുടെ മുഖത്ത് അടിച്ചതാണ് ഈ മത്സരത്തിന് വാശി കൂട്ടിയത്. പ്രോബ്ലം ചൈൽഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജേക്ക് പോളിനെയാണ് ടൈസൺ തന്റെ വലത് കൈകൊണ്ട് അടിച്ചത്. അടി കൊണ്ടതോടെ രംഗം കൊഴുത്തുവെങ്കിലും സുരക്ഷാ ജീവനക്കാർ ചേർന്ന് ഇരുവരെയും ഉടനെ പിടിച്ചു മാറ്റുകയായിരുന്നു. ടൈസന്റെ അടിയിൽ തനിക്ക് ഒന്നും പറ്റിയില്ലെന്നും യഥാർത്ഥ അടിയും ഇടിയും ശനിയാഴ്ച റിംഗിൽ കാണിച്ചു തരാമെന്നും അപ്പോൾ തന്നെ പോൾ പറഞ്ഞിരുന്നു. തന്റെ 58 വയസ്സിലാണ് ടൈസൺ തന്റെ പകുതി പ്രായമുള്ള എതിരാളിക്കെതിരെ ഇപ്പോൾ ഇറങ്ങിയത്. 228.4 pounds ആണ് ഇപ്പോഴത്തെ ടൈസന്റെ ശരീരഭാരം. 227.2 pounds ആണ് ജേക്ക് പോളിന്റെ ശരീരഭാരം. മത്സരത്തിന് ഏതാണ്ട് 60,000+ കാണികളെയാണ് സംഘാടകർ പ്രതീക്ഷിച്ചത്. തലമുറകളുടെ പോരാട്ടം എന്നറിയപ്പെടുന്ന ഈ ഇടിപ്പോര് നെറ്റ്ഫ്ലിക്സ് തത്സമയം സംപ്രേഷണവും ചെയ്തിരുന്നു. 2005 ടൈസന്റെ അവസാന പ്രൊഫഷണൽ പോരാട്ടം നടന്നത്. പിന്നീട് തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ഏറെ നടത്തിയെങ്കിലും അനാരോഗ്യം തടസ്സമായി നിന്നു. ആരാധകർ ഏറെ ആഗ്രഹിച്ച ഈ തിരിച്ചുവരവിൽ ടൈസന് $20 million പ്രതിഫലം നൽകുന്നതായും റിപ്പോർട്ടുണ്ട്. അത് ഇന്ത്യൻ രൂപയുടെ കണക്ക് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 168 crore rupees വരും.